ജഡ്ജ്മെൻ്റ് കണ്ടിട്ടില്ല. കാരണം ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ ജഡ്ജ്മെൻ്റ് ഞാൻ എനിക്ക് വായിക്കാനുള്ള ഇട കിട്ടിയിട്ടില്ല. മാത്രമല്ല എനിക്കത് താല്പര്യവുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ചെയ്യുന്നത് ശരിയെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ അത് അപ്പീൽ കോടതിക്ക് അത് കറക്റ്റ് ചെയ്യാം, അതിനാണല്ലോ അപ്പീൽ കോടതി ഉള്ളത്. അപ്പീൽ കോടതി അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു ജഡ്ജി. അല്ല, കോടതി വിധിയെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, താങ്കളുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു മതമേലധ്യക്ഷനെ എതിരായിട്ട് FIR ഇട്ട് കേസ് എടുക്കണം. ഇവിടെ ഇന്ത്യയിലെ നിയമമാണ് ബാധകം. ഈ സി എ കിങ് നിങ്ങളൊരു രാജാവാണോ എന്നാണ് താങ്കൾ ചോദിച്ചത്. അത് ചോദിക്കാൻ കാരണം അത് ചിലർ പറഞ്ഞു കേട്ടു, കിങ് എന്നൊന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. പത്രത്തിലെ ഞാൻ വായിച്ചത് അത് കേട്ടോ, ഒരാൾ പറഞ്ഞേക്കുന്നതായിട്ട്. അത് ആ ജഡ്ജ്മെൻ്റ് വായിച്ചു നോക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അവിടെ സോവറൻ ഇമ്മ്യൂണിറ്റി പ്ലീഡ് ചെയ്തു. സോവറൻ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കിങ് ക്യാൻ ഡു നോ റോങ്, രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിയമം. അത് പഴയ നിയമമാണ്. അതായത് രാജാവിന് രാജാവ് ചെയ്യുന്നതെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ സോവറൻ ഇമ്മ്യൂണിറ്റി പ്ലീഡ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് അതാണ്. ഞാൻ ചോദിച്ചത് ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് എ കിങ്, ഈസ് ഇ ദ കിങ്, യെസ് എന്ന് മറുപടി കിട്ടി. അതാണ് ഞാനത് ഈ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അത് മതമേലധ്യക്ഷനാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ മുമ്പിൽ വരുന്ന കാര്യം എത്ര വലിയ ഉന്നതനായാലും അത് അതിനകത്ത് ആ നീതി നിർവഹണത്തിൽ ഞാൻ ഒരുപോലെ കാണാറുള്ളൂ. അത് അങ്ങനെ കാണാനേ പാടുള്ളൂ. അങ്ങനെ ഇന്നുവരെയും കണ്ടിട്ടുള്ളൂ. അല്ല, ആ കാര്യത്തിനകത്ത് താങ്കൾ അനാവശ്യമായ ഒരു തിടുക്കം കാണിച്ചു എന്ന് ഒരു ഒബ്സർവേഷൻ ഉണ്ട് ഈ ജഡ്ജി. കാരണം വെച്ചാൽ ഒരു പരാതിക്കാരൻ പിന്നെ പോലീസിൽ പരാതി കൊടുക്കുന്നു, അടുത്ത ദിവസം തന്നെ അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ താങ്കൾ FIR ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് ആവശ്യപ്പെടുന്നു. അതും ശരിയല്ല. കാരണം ആ കേസിൽ എൻ്റെ ഓർമ്മ, അത് യഥാർത്ഥത്തിൽ അത് കോടതി നടപടിയൊന്നും പറയാൻ പാടില്ല അതിനകത്ത്. എന്നാലും ഞാൻ പറയുകയാണ്, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് കേൾക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടായത്. ഈ കേസ് എത്രയും പെട്ടെന്ന് കേൾക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, അല്ലാതെ വേറെ ആരുടെയും ഭാഗത്തു നിന്നല്ല. അതേ, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വക്കീലാണ്, അഭിഭാഷകനാണ്. വളരെ നിർബന്ധമായിട്ട് കേസ്, എന്നാൽ എൻ്റെ നല്ല ഓർമ്മയാണത്, നിർബന്ധമായിട്ട് കേൾക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളിലൂടെ ഒരുപാട് നിരൂപണം വരുന്നു, അതുകൊണ്ടത് കേൾക്കണം. അത് ഇനി ഞാൻ കൂടുതൽ കോടതി നടപടികളെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. കാരണം ഒരു കേസ് കഴിഞ്ഞു പോയതാണ്, അതങ്ങ് പൊയ്ക്കോട്ടെ, അതവിടെ തീർന്നു. അതിൻ്റെ ശരി തെറ്റുകൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ വിധിയാണ് ശരി. പക്ഷേ അത് അപ്പീൽ കോടതിക്ക് എപ്പോഴും കറക്റ്റ് ചെയ്യാം. അത് അപ്പീൽ കോടതി അത് അങ്ങനെ കറക്റ്റ് ചെയ്തു. ഇനി മേളി വേറെ കോടതി ഉണ്ടല്ലോ, അവിടെ പോയാൽ ചിലപ്പോൾ വീണ്ടും അത് തിരിച്ചു വരാം. ആന്റണി ഡൊമിനിക്കിൻ്റെ താല്പര്യം എന്താണ്, ചീഫ് ജസ്റ്റിസിൻ്റെ താല്പര്യം എന്താണ്? എനിക്ക് അങ്ങനെ താല്പര്യമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത്. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. അത് അദ്ദേഹം ഉൾപ്പെട്ട സഭയാണെന്നൊക്കെ ഇവിടെ പത്രങ്ങളിലുമൊക്കെ ഇവിടെ കാണുന്നു. അതുപോലെ ഈ TVയിലെ ചർച്ചയിലൊക്കെ എല്ലാ മനുഷ്യരും, അത് ജഡ്ജിയാണെങ്കിലും ചുമട്ടുതൊഴിലാളിയാണെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പം അവർക്ക് മതമുണ്ടാവും, അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ഈ കേസിൽ, സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ആന്റണി ഡൊമിനിക്കിനുണ്ടായിരുന്നു? എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല, അതെനിക്കറിയില്ല. ഏതെങ്കിലും ഒരു തരത്തിലുള്ള സമ്മർദ്ദം ആ കാലഘട്ടത്തിൽ താങ്കൾ അനുഭവിച്ചിരുന്നു? ഇപ്പൊ ഈ മതമേലധ്യക്ഷനെതിരായിട്ട് ഒരു ജഡ്ജ്മെന്റ് വരുന്നു, FIR ഇട്ടിട്ട് കേസെടുക്കാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മുതിർന്ന ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നോ മേൽക്കോടതികളിലുള്ള ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ അടുത്ത് ആരും ഒരു സമ്മർദ്ദത്തിനും വരികയല്ല. അത് കറക്റ്റാണ്, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എന്റെ സ്വഭാവം ചില സീനിയർ ജഡ്ജിമാർ താങ്കളോട് പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞിട്ട്, ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനുള്ള ഇടയില്ല, അങ്ങനെ പറയാനും പാടില്ല, ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഈ കാര്യത്തിനകത്ത് ഒരു വീഴ്ച പറ്റി എന്ന് പിന്നീട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ ആലഞ്ചേരി പിതാവിനെ പോലൊരു മനുഷ്യനെ, അത് മതമേലധ്യക്ഷനായിരിക്കുന്നു, അങ്ങനെ ഒരാളെ പ്രതി ചേർത്ത് കേസെടുക്കാൻ പറഞ്ഞു. അതെ, ഇന്ന് കൊളീജിയം സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ കൊളീജിയം സിസ്റ്റം നമുക്ക് തെറ്റാണെന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അതിലും നല്ലൊരു സിസ്റ്റം ഇപ്പോൾ വേറെ ഇല്ല. അല്ല, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ പറയുന്ന ജഡ്ജി പദവി കൊടുക്കുന്നതാണ് ഒരു കൊളീജിയത്തിൻ്റെ ഒരു എന്താ പറയുക സത്യസന്ധമായി. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അതായത് ആ ഒരു കാഴ്ചപ്പാടിന് വേണ്ടി ഞാൻ പറഞ്ഞത് ഇതൊരു കുടുംബക്കാരിയല്ല. അങ്ങനെ കുടുംബക്കാരിയാക്കിയോന്നാണ് എൻ്റെ ചോദ്യം. ഇന്നോ അങ്ങനെ പറയാൻ പാടില്ല. ഇതിൽ എനിക്ക് ഇതൊക്കെ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ശരി, കാരണം ഇത് ലിമിറ്റേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് നമ്മളിപ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന ഇപ്പോൾ സാധാരണ ഒരു സിറ്റിസൺ എന്നുള്ള രീതിക്ക് താങ്കൾ പറഞ്ഞാൽ മതി, ഈ ജഡ്ജിമാരുടെ ജസ്റ്റിസിന്റെ ഒക്കെ ബന്ധുക്കളെ നിയമിക്കേണ്ട ഒരു സ്ഥലമാണോ അത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പക്ഷേ അങ്ങനെയാണ് സംഭവിക്കാൻ. പക്ഷേ വേറെ കാര്യം, ഒരാൾ ഒരു ജഡ്ജിയുടെ മോനായതുകൊണ്ട് അയാളെ നിയമിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. അയാൾ കഴിവുള്ളവനാണെങ്കിൽ നിശ്ചയമായിട്ടും അയാളെ നിയമിച്ചിരിക്കണം. അങ്ങനെ കഴിവുള്ള ആളുകളെ താങ്കൾക്ക് എത്ര പേരെ പരിചയമുണ്ട്? എനിക്ക് ഇന്ന് ഒരു ധാരാളം ആളുകളെ എനിക്കറിയാം. അതായത് ഒരു ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കേരള ഹൈക്കോടതിയിലാണെങ്കിൽ നമ്പർ 1 ആയിട്ട് ഒരു സിവിൽ ലോയറെ ഞാൻ പറഞ്ഞാൽ അതിൽ ഒരു 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 റിട്ടയേർഡ് ജഡ്ജിന്റെ മോനാണ് ഉള്ളത്.
അയാളെ നിയമിക്കപ്പെടാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം മിടുക്കനാണ്, എൻ്റെ മുമ്പിൽ ധാരാളം കേസുകൾ നടത്തിയിട്ടുള്ളതാണ്, വളരെ ഇഷ്ടാപവൻ മിടുക്കൻ. അങ്ങനെയുള്ള ഒരാൾ ആ ലിസ്റ്റിൽ കടന്നു കൂടിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താ എനിക്കറിയില്ല. ചിലപ്പോൾ വേറെ ചില എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും അതിൽ കണ്ടേക്കാം. പക്ഷേ കോടതിയിൽ വന്നിട്ടുള്ള ആരെങ്കിലും ധാരാളം ഉണ്ട്. ഇത് അഭിഭാഷകരാണ് ഞാൻ ഈ പറഞ്ഞത്. ആ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തവരുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ. അതായത് കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഞാൻ ഹൈക്കോടതിയിലുണ്ട്. എൻ്റെ മുമ്പിൽ സിവിലും ക്രിമിനലിലും വളരെ മേജർ ജൂറിസ്ഡിക്ഷൻ കൈയാളിയിരുന്ന ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് അപ്പീലൊക്കെ ധാരാളം, അതായത് 3 ടേം സെക്കൻഡ് അപ്പീൽ മാത്രം കേട്ടുകൊണ്ടിരുന്നു ഞാൻ. ഇതിലൊന്നും വരാത്തത് ഞാൻ കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇനി അവർ അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞേ. അത് ചിലപ്പോൾ വേറെ ഞാനത് പറയട്ടെ. അങ്ങനെയല്ല, അതിനകത്ത് ചിലപ്പോൾ ഇതൊന്നുമല്ല, ചിലപ്പോൾ സർവീസ് മാറ്റർ, അല്ലെങ്കിൽ ചിലപ്പോൾ ടാക്സിൻ്റെ മാറ്റർ, അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റർ എൻ്റെ മുമ്പിൽ വരാതെ അവർ വേറെ ചില ആളുകളുടെ മുമ്പിൽ വന്നുകൂടുന്നില്ല. വരാം. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഒത്തിരി കുറേ അധികം ജഡ്ജസിന് അവരെ അറിഞ്ഞുകൂടാ. അങ്ങനെ ആൾ പക്ഷെ അങ്ങനെ ആകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.